ഇന്ന് ജൂലൈ 21. നോബേൽ സമ്മാന ജേതാവും സാഹസികതകൾ നിറഞ്ഞ കഥകൾ കൊണ്ട് വായനക്കാരെ വിസ്മയിപ്പിച്ച കഥാകാരനുമായിരുന്ന ഏണസ്റ്റ് ഹെമിംഗ്വേ ജനിച്ചത് 1899 ജൂലൈ 21-നാണ്. ടോറന്റോ സ്റ്റാറിൻ്റെ വിദേശകാര്യ ലേഖകനായി പാരീസിലെത്തിയപ്പോഴാണ് സർഗാത്മക സാഹിത്യ പ്രവർത്തനം ആരംഭിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധം ഹെമിംഗ്വേയുടെ എഴുത്തു ജീവിതത്തിൽ സൃഷ്ടിച്ച ഒരു പതിറ്റാണ്ട് നീണ്ട മരവിപ്പിന് ശേഷമെഴുതിയ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന വിഖ്യാത കൃതി അതിൻ്റെ അത്യപൂർവമായ ശില്പഭംഗി കൊണ്ട് ലോകപ്രശസ്തമാകുകയും സാഹിത്യത്തിനുള്ള നോബേൽ സമ്മാനത്തിന് അർഹമാകുകയും ചെയ്തു. 1954 അദ്ദേഹം നോബേൽ ജേതാവായത്. 1953 പുലിറ്റ്സർ പ്രൈസും ഹെമിംഗ്വേയ്ക്കായിരുന്നു. 1961 ജൂലൈ 2 സ്വന്തം തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ടയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് വിരാമമിട്ടത്. ജൂലൈ 21 ലോകത്ത് ആദ്യമായി ഒരു വനിത ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. സിരിമാവോ ഭണ്ഡാര നായികയായിരുന്നു അത്. പിന്നീട് ശ്രീലങ്കയായി മാറിയ അന്നത്തെ സിലോണിൻ്റെ പ്രധാനമന്ത്രിയായാണ് അവർ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഭർത്താവ് കൊല്ലപ്പെട്ടതിനു ശേഷം രാഷ്ട്രീയത്തിലിറങ്ങിയ അവർ ശ്രീലങ്ക ഫ്രീഡം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാണ് പ്രധാനമന്ത്രി പദത്തിലെത്തിയത്. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം സിലോണിൽ അധികാരത്തിലെത്തുന്ന 6-ാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു സിരിമാവോ. 151 75 സീറ്റുകൾ നേടിയ പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട 8 അംഗങ്ങളുടെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 6 അംഗങ്ങളുടെയും പിന്തുണയോടെയാണ് ഭരണം പിടിച്ചത്. ഭൂമിയിൽ ഏറ്റവും താഴ്ന്ന താപനില രേഖപ്പെടുത്തിയത് 1983 ജൂലൈ 21 -89.2 ഡിഗ്രി സെൽഷ്യസ് ആണ് അന്ന് അനുഭവപ്പെട്ടത്. അന്റാർട്ടിക്കയിലെ വൊസ്റ്റോക്കിലാണ് ഇത് രേഖപ്പെടുത്തിയത്. റഷ്യയിലെ ലെനിൻഗാർഡിലുള്ള ആർട്ടിക് ആൻഡ് അന്റാർട്ടിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് സ്ഥിരീകരിച്ചു. സമുദ്രനിരപ്പിൽ നിന്നുള്ള പ്രദേശത്തിൻ്റെ ഉയരം, സൂര്യവെളിച്ചത്തിൻ്റെ അഭാവം തുടങ്ങിയവയാണ് താപനില താഴാനുണ്ടായ കാരണങ്ങളായി പറയുന്നത്. 1960 ഓഗസ്റ്റ് 24 വോസ്റ്റോക്കിൽ തന്നെ രേഖപ്പെടുത്തിയ -88.3 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിനു മുമ്പ് അനുഭവപ്പെട്ട ഏറ്റവും താഴ്ന്ന താപനില.